കോട്ടയം ജില്ലയിലെ 13 പഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന മലങ്കര മീനച്ചിൽ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മീറ്റർ വ്യാസമുള്ള പൈപ്പുകളാണ് മുട്ടത്തും തീക്കോയിലുമായിട്ട് വഴിയോരങ്ങളിൽ ഇറക്കിയിരിക്കുന്നത്. മലങ്കര ടൂറിസം പ്രദേശത്തിന് സമീപം ജലാശയത്തിൽ സ്ഥാപിക്കുന്ന ഫ്ലോട്ടിംഗ് പമ്പ് മുതൽ നീലൂരിലെ 2 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ടാങ്ക് വരെ സ്ഥാപിക്കാൻ ഇരിക്കുകയാണ്. ഒരു മീറ്റർ വ്യാസമുള്ള പൈപ്പാണ് ഇത്. പദ്ധതിക്ക് 1,243 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കുടിവെള്ളം പമ്പ് ചെയ്യാൻ പമ്പ് ഹൗസ് നിർമ്മിക്കുന്നില്ല. ജലാശയത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് മോട്ടറാണ് സ്ഥാപിക്കുന്നത്. അഞ്ഞൂറ് ഹോഴ്സ് പവറിൻ്റെ 6 മോട്ടറുകളാണ് ജലാശയത്തിലെ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ സ്ഥാപിക്കുന്നത്. ഇതിൽ 4 എണ്ണം ഒരേ സമയം പ്രവർത്തിക്കും. മോട്ടറുകളെ പ്രവർത്തിപ്പിക്കാൻ ജലാശയത്തിൻ്റെ കരയിൽ മോട്ടോർ പുരയും സ്ഥാപിക്കും. ഇതിലേക്ക് ആവശ്യമായ വൈദ്യുതി എത്തിക്കാൻ ട്രാൻസ്ഫോമറും സ്ഥാപിക്കും. പമ്പ് ചെയ്യുന്ന വെള്ളം നീലൂരിലെ മലമുകളിലെത്തിച്ച് ശുദ്ധീകരിക്കും. തുടർന്ന് 13 പഞ്ചായത്തിലേക്ക് വിതരണം ചെയ്യും. മൂന്നിലവ്, മേലുകാവ്, തലനാട്, രാമപുരം, തിടനാട്, ഭരണങ്ങാനം, മീനച്ചിൽ, തലപ്പലം, തലനാട്, തീക്കോയി, പൂഞ്ഞാർ, പൂഞ്ഞാർ തെക്കേക്കര, കൂട്ടിക്കൽ എന്നീ പഞ്ചായത്തുകളിലാണ് പദ്ധതിയിലൂടെ ശുദ്ധജലം എത്തിക്കുന്നത്. വാട്ടർ അതോറിറ്റിക്ക് പുറമെ ജലനിധിയെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയിലൂടെ പാലാ നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെയും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലെയും കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ പോവുകയാണ്. Thank you.